ലോകം മുഴുവനും ഭീതി വിതച്ചുകൊണ്ട് കൊറോണ വൈറസിനെ മാത്രം പടച്ചു വിട്ടിട്ടും വെറുതെ ഇരിക്കാത്ത നമ്മുടെ അയൽരാജ്യമായ ചൈന ഈ കോവിഡ് കാലത്തും ആ ഒരു ഗ്യാപ്പിൽ കൂടി കയറി ഇന്ത്യയെ ഏതാണ്ട് അങ്ങ് വിരട്ടി കാണിച്ചേക്കാമെന്ന ഒരു നിലപാടുമായിട്ടായിരുന്നു. എന്നാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നമ്മളും നട്ടല് വിരിച്ച് നെഞ്ചു വിരിച്ചങ്ങ് നിന്നപ്പോൾ കൃത്യമായ രീതിയിൽ പണി പാളുമെന്ന് മനസ്സിലാക്കി അനുരഞ്ജനത്തിൻ്റെ ബാധയിലൊക്കെ വന്നിരുന്നു ചൈന എന്നത്. അത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ തന്നെയൊക്കെ വാർത്ത ചെയ്യുന്നുമുണ്ട്. അതെല്ലാം കൃത്യമായ രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട്. കൃത്യമായി പ്രേക്ഷകർക്ക് നമ്മുടെ ആത്മാഭിമാനബോധം, നമ്മുടെ രാജ്യസ്നേഹം ഏറ്റവും അധികം ഉന്നതിയിലെത്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സൈന്യത്തിൻ്റെ ആത്മവീര്യത്തെ വളർത്തിയെടുക്കുന്ന നമ്മുടെ ദേശീയ തലത്തിലെ ഭരണകൂടം, നമ്മുടെ നരേന്ദ്രമോദിജി നയിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഇടപെടലിനെ ഒക്കെ അങ്ങേയറ്റം നമ്മൾ പ്രശംസിക്കുകയും ആദരിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പറഞ്ഞു വെക്കാനുള്ളത്, നമ്മുടെ അതിർത്തിയിൽ നമുക്കെതിരെ കൃത്യമായ ചില ഒരു നീക്കുപോക്കുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ നമ്മുടെ അയൽക്കാരായിട്ടുള്ള ചൈന. അതായത് ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയാണ് ഈ കക്ഷികൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൈസായിട്ട് ചൊറിയുകയാണ്, ആവശ്യത്തിനും ആവശ്യമില്ലാതെയും എല്ലാം തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു മറുപടി നമ്മൾ അങ്ങ് കൊടുത്തിരിക്കുന്നു. അതോടുകൂടി ആകപ്പാടെ ഫ്യൂസ് പോയ മട്ടിലാണ് ഇപ്പോൾ ചങ്കിലെ ചൈന എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ ചൈനയുമായി പങ്കിടുന്ന അതിർത്തി പ്രദേശങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ ഭാരതത്തിൻ്റെ പട്ടാളക്കാർ, നല്ല ആത്മാഭിമാന ബോധമുള്ള പട്ടാളക്കാർ, നല്ല ചങ്കുറപ്പുള്ള പട്ടാളക്കാർ അങ്ങ് സൈനിക താവളങ്ങൾ നൈസായിട്ട് അങ്ങ് തുറന്നു. അതോടുകൂടി ഈ ചൈനീസ് പട്ടാളത്തിൻ്റെയും ചൈനീസ് അധികൃതരുടെയും ഒക്കെ മനസ്സിൽ വലിയൊരു ലഡു പൊട്ടിയിരിക്കുകയാണ്. അത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ എല്ലാം മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞതാണ്. ഒരുപക്ഷെ ഇങ്ങോട്ടടിക്കുക, ഈ ചൊറിച്ചിൽ തുടർന്നാൽ ഇങ്ങോട്ടടിക്കണ്ട, ഇങ്ങോട്ടടിക്കുന്നതിനേക്കാൾ മുന്നേ കയറി അങ്ങോട്ടങ്ങ് തരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മധ്യസ്ഥതയുടെ ഭാഗവുമായൊക്കെ ചൈനയുടെ വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് നയതന്ത്രപരമായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിന്ന ഒരു കേസ് കെട്ടാണ്. പക്ഷേ ചൈന എന്നതും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കത്തില്ല എന്ന് അറിയാവുന്ന ഒരു സർക്കാരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ചൈനക്കാർ എന്ന് അറിയാവുന്ന ഒരു സർക്കാരാണ്. മുൻ അനുഭവങ്ങളാണല്ലോ, അനുഭവമാണല്ലോ ഗുരു നമുക്കെല്ലാവർക്കും. അതുകൊണ്ട് ചൈനയുടെ ഇമ്മാതിരി ഈ വലിയ രീതിയിലുള്ള ചില വിധേയത്വവും ചില അയ്യോ ഞങ്ങൾക്ക് പറ്റിപ്പോയി എന്ന തരത്തിലേക്കുള്ള ആ മോഡലും ഒന്നും ഇങ്ങോട്ടിനിയും വിലപ്പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടടിക്കേണ്ട അങ്ങോട്ട് ആദ്യമേ അങ്ങ് അടിച്ചു തന്നേക്കാം എന്ന് തന്നെ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി. അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ലഡാക്ക് മുതൽ അങ്ങ് അരുണാചൽ പ്രദേശ് വരെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ സുപ്രധാന പോക്കറ്റുകളിലും കൃത്യമായ രീതിയിൽ സൈനിക താവളങ്ങൾ ഇന്ത്യ തുറന്നിരിക്കുന്നു എന്ന സന്തോഷകരമായിട്ടുള്ള വലിയ അഭിമാനം തോന്നുന്ന ഒരു വാർത്തയാണ് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്. കാരണം നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായി ചൈന അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്ന മേഖലകളിൽ മുഴുവനും ഇന്ത്യൻ സൈന്യം തങ്ങളുടെ താവളങ്ങൾ തുറന്നു എന്നതാണ് വളരെ ശുഭോദ്ഗാർഗമായിട്ടുള്ള ഒരു കാര്യം. ഇന്ത്യൻ അതിർത്തിയിൽ ചൈനയുടെ അന്താരാഷ്ട്ര ലംഘനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കൃത്യമായി ഞങ്ങളുടെ സ്ഥലം സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം, അതിന് ഒരുത്തൻ്റെയും ഒരു മധ്യസ്ഥൻ്റെയും കാര്യം വേണ്ട, ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചങ്ങോട്ട്, ഇങ്ങോട്ട് ഒരടി അടിച്ചാൽ തിരിച്ച് രണ്ടടി അടിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ടടിക്കണ്ട, ഇങ്ങോട്ട് വിരട്ടിക്കൊണ്ട് വന്നാൽ തിരിച്ച് അങ്ങോട്ട് കരണം പൊട്ടിച്ചൊരു അടി തരുമെന്ന കാര്യത്തിൽ ഇന്ത്യൻ പട്ടാളം ഒരു നിലപാടെടുത്തിരുന്നു. നമുക്കറിയാം ഒരു ചൈനീസ് മേജർ അതിൻ്റെ അനുഭവസ്ഥനാണ്, കാരണം മൂക്കിൻ്റെ പാലമൊക്കെ തകർന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്രമത്തിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള അതിർത്തിയിലാണ് ചൈന അതിർത്തിയിൽ ഒരു രീതിയിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സുപ്രധാന പോക്കറ്റുകളിലും ഇന്ത്യൻ സൈന്യം സൈനിക താവളങ്ങൾ തുറന്നിട്ടുണ്ട്. ഇതിന് സർവ സജ്ജീകരണങ്ങളോടും കൂടിയ സൈനിക താവളങ്ങളാണ് ഇന്ത്യൻ സൈന്യം തുറന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മറ്റൊരു കാര്യം. കരസേന മാത്രമുണ്ടായിരുന്ന ലഡാക്കിലെ ദുർഘടമായ പ്രദേശങ്ങളിൽ വ്യോമസേനയ്ക്കും ഇന്ത്യ താവളമൊരുക്കിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരത്തിൽ സൈനിക താവളങ്ങൾ, അതായത് കരസേനയ്ക്ക് മാത്രമല്ല വേണമെങ്കിൽ വ്യോമസേനയ്ക്കും ഒരുപക്ഷേ വേണമെങ്കിൽ നാവികസേനയ്ക്ക് കൂടി കടന്നു വരാൻ പറ്റുന്ന എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മളവിടെ നല്ല വളരെ ശക്തമായ രീതിയിൽ വളരെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി സംവിധാനങ്ങളോടുകൂടി ആ സൈനിക താവളങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് പ്രേക്ഷക സമക്ഷത്തേക്ക് അറിയിക്കാനുള്ളത്. 4000 കിലോമീറ്റർ വരുന്ന ഇന്ത്യയുടെ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള പ്രദേശങ്ങളുടെ അതിർത്തിക്ക് സമീപത്തായാണ് ചൈന വിവിധ ഘട്ടങ്ങളായി സൈനികരുടെ സാന്നിധ്യം കൂട്ടിയത്. എന്നാൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ അടക്കം നിയന്ത്രണ രേഖ കടന്നു പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലും എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളുമുള്ള സൈനിക കേന്ദ്രങ്ങൾ
പുതുതായി നിർമ്മിക്കാൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. 1962 ശേഷം ചൈനയുടെ ഏറ്റവും വലിയ സൈനിക നീക്കമാണ് സിക്കിം ലഡാക്ക് മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിർത്തിയിൽ മുഴുവൻ സൈന്യത്തെയും മാറ്റി പഴയപടി പുനഃസ്ഥാപിക്കുക, യുദ്ധോപകരണങ്ങൾ പിൻവലിക്കുക എന്നീ ഉപാധിയാണ് ഇന്ത്യ ചൈനയ്ക്ക് മുന്നിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ചൈനയ്ക്ക് ഒഴിഞ്ഞു പോകേണ്ട തരത്തിൽ അതിശക്തമായ മറുപടിയും അന്താരാഷ്ട്ര സമ്മർദ്ദവും നമ്മൾ ചെലുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ പങ്കുവെച്ചതാണ്. ഇതൊക്കെ കേട്ടിട്ടും ചില കുത്തിത്തിരിപ്പുകളുമായി വീണ്ടും വീണ്ടും ഈ ചൊറിച്ചിൽ തുടരുന്ന ചൈനയ്ക്ക് ഒരു മറുമരുന്ന് എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ, അതായത് ഏതാണ്ട് 4000 കിലോമീറ്റർ വരുന്ന ഇന്ത്യ ചൈന അതിർത്തി, അതായത് ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള 4000 കിലോമീറ്ററോളം വരുന്ന ചൈനീസ് അതിർത്തിയിൽ അത്യാധുനിക, അതായത് നേരത്തെ കരസേനയ്ക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഈ സ്ഥലങ്ങളിൽ കര വ്യോമസേനകൾക്ക് കൃത്യമായ രീതിയിൽ എല്ലാവിധത്തിലുള്ള അക്രമങ്ങളെ ചെറുക്കാനും പ്രതിരോധിക്കാനും ഒരുപക്ഷെ വേണമെങ്കിൽ അങ്ങോട്ട് കയറി അടിക്കാനുമുള്ള എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള സൈനിക താവളങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ നാവികസേനയ്ക്ക് കൂടി അവിടേക്ക് കടന്നു വന്ന ഈ ഒരു ഓപ്പറേഷനിൽ പങ്കുചേരാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ പ്രതിരോധ മന്ത്രാലയം ഒരുക്കി എന്ന സന്തോഷകരമായ വാർത്ത കൂടി നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്.